ഹലോ ഗൈസ്, അപ്പോൾ ഗോഡ് ലൈക്ക് ഗെയിമിങ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പബ്ജിയുടെ ആർട്ടിക് മോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡിലൊരു ചെറിയ ഗെയിം പ്ലേ പ്ലസ് അതിലെ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും പുതിയതായിട്ട് വന്ന സാധനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക, സബ് ചെയ്തവരാണെങ്കിൽ അടുത്ത വീഡിയോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോയിന് കമൻറ്റ് ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർട്ടിക് മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക് മോഡിൽ ഇതിലൊരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ, കളി തുടങ്ങിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ സോൺ വരുന്നത് കൂടാതെ തന്നെ ഒരു കാറ്റൊക്കെ ഉണ്ടാവും, ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാറ്റിൽ നിങ്ങൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ പോയിട്ട് നിങ്ങൾ നോക്ക് ഡൗൺ ആയിട്ട് വീഴും. അപ്പോൾ അതാണ് ഈ മോഡിൻ്റെ പ്രത്യേകത. അതിന് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ബ്രിക്സും കാര്യങ്ങളും ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ കാണാൻ പറ്റും. കുറച്ചും ഗ്യാസ് ക്യാൻ്റെ അടുത്തായിട്ട് കുറച്ച് മരങ്ങൾ കൂട്ടിയ പോലെ ഒരു സാധനം കാണാൻ പറ്റും. ആ സാധനമാണ് ബ്രാഞ്ചസ്. അപ്പോൾ ആ ബ്രാഞ്ചസ് നിങ്ങൾ കളക്ട് ചെയ്യണം. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ക്യാമ്പ് ഫയർ ഉണ്ടാക്കുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടാനുള്ള സാധനമാണിത്. അത് ഇടുന്നതോട് കൂടിയിട്ട് 30 സെക്കൻഡ് നിങ്ങൾക്ക് എക്സ്ട്ര ആയിട്ട് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡ് ഈ സോൺ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾ ആ ബേൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ അതിന് ഇടയിലായിട്ട് നിങ്ങൾക്കൊരു സാധനം കൂടി കിട്ടുന്നുണ്ട്, ഒരു സ്റ്റണ്ണ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ യെല്ലോ ലൈറ്റ് കാണുന്നതാണ് ആ സ്റ്റണ്ണ് പോലത്തെ സാധനം യൂസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള മച്ചാൻ്റെ കൈമേ കാണാൻ പറ്റും നിങ്ങൾക്കൊരു ലാമ്പ്. ആ ലാമ്പിൻ്റെ പേരാണ് ഹീറ്റർ. ഹീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏരിയ വരെ നിങ്ങൾക്ക് കുറച്ച് ഹീറ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ ഹീറ്റായിട്ട് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവില്ല ഇതിൽ. അതിനൊരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡ്രോണ് നിങ്ങൾക്ക് ഇതേപോലെ സറൗണ്ടിങ് ഏരിയാസിൽ ഡ്രോണ് കിട്ടും. അപ്പോൾ ഡ്രോണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുറത്ത് പോയിട്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഡ്രോണ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബാഗ് ഓപ്പൺ ചെയ്ത് ഡ്രോണ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ഡ്രോണിൽ പോയി സെലക്ട് ചെയ്ത് യൂസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഉണ്ടാവുക. പിന്നെ ഡ്രോണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിസ്റ്റിക്ക് വെച്ച് അത് മൂവ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലെഫ്റ്റ് ടോപ്പിൽ നിങ്ങൾക്കൊരു എക്സിറ്റ് ബട്ടൺ പോലെ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 ഓപ്ഷനാണ് ഉണ്ടാവുക, റീകോൾ ആൻഡ് സ്റ്റാൻഡ് ബൈ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ സ്റ്റാൻഡ് ബൈയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുക. വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെയും ആ എയറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രോണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കവറിലും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഗൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു തരും. അടുത്ത് ഗൺ ഷോട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. കൂടാതെ തന്നെ നിങ്ങൾക്കിത് എനിമീസിൻ്റെ വീടോ കാര്യങ്ങളിലോ അങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്യാനും പറ്റുന്നതാണ് ഈസി ആയിട്ട്. അതേപോലെ നിങ്ങൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതേപോലെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും മാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈസി ആയിട്ട് ഡ്രോണ് യൂസ് ചെയ്തിട്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് ഡ്രോണ് യൂസ് ചെയ്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര എനിമീസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഈ ഡ്രോണ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഡ്രോണിനെ കൊണ്ടുള്ള യൂസ് ഈ മാപ്പിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എനിമീസ് ഹെഡും അതേപോലെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ളി കൺട്രോളാണ്. നിങ്ങൾ അതിന് ശേഷം എന്തിട്ടാലും ഈ ഡ്രോൺ നോക്കുന്ന പൊസിഷനിലേക്കാണ് നിങ്ങൾ ആ എനിമീസ് ഹെഡും അല്ലെങ്കിലും മാർക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഈ ഡ്രോൺ നോക്കുന്ന ലൊക്കേഷനിലേക്കായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഡ്രോണ് നിങ്ങൾക്ക് റിട്ടേൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ലെഫ്റ്റിൽ കാണുന്ന ബട്ടണിൽ ഒന്നും കൂടെ ലെഫ്റ്റ് ടോപ്പിൽ കാണുന്ന ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റീകോൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് റീകോൾ ആകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലാമ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലാമ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്ഡ് സെലക്ട് ചെയ്യുന്ന നെയ്ഡിൻ്റെ സ്ലോട്ടിലാണ് ഈ ലാമ്പ് ഉണ്ടാവുക. അപ്പോൾ ആ നെയ്ഡിൻ്റെ സ്ലോട്ടിൽ ഈ ലാമ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിവൈവ് ചെയ്യുന്ന ടൈമാണെങ്കിലും നിങ്ങൾക്കിത് കയ്യിലുണ്ടാകും. അപ്പോൾ സോണിൻ്റെ പുറത്തല്ല, പുറത്ത് ആരെങ്കിലും നോക്കായി പോയിട്ട് ഈ വിൻ്റർ എഫക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ പോവാതെ തന്നെ പുറത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നൊരു പുതിയ ഐറ്റം ഇവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, നമുക്ക് എയർ ഡ്രോപ്പ് കൂടാതെ തന്നെ 3 മെയിൻ പ്ലേസുകളിൽ വില്ല പോലുള്ള സ്ഥലങ്ങളിൽ മെയിൻ സെൻറ്റർ ഏരിയയിൽ ഇവരൊരു പുതിയ ഡ്രോപ്പ് കൂടെ ടൈം ലിമിറ്റഡ് ഡ്രോപ്പ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ
പേലോഡ് മോഡിലുള്ള പോലെ ഒരു ടൈം ലിമിറ്റഡ് ഡ്രോപ്പാണത്. അപ്പോൾ ആ ഡ്രോപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇതേപോലെ സ്പെഷ്യൽ ഗൺസ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവും, വെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗൺസ് എന്തെങ്കിലും ഡ്രോപ്പ് ഗൺസ് അതേപോലത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ കാണാൻ ഒരു ഫോഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫോഗ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോ ആയിക്കൊണ്ടിരിക്കുക ഫ്രണ്ട്സ്. ഈ സ്മോക്കിൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ, ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾ ഫ്രെയിം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റർ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലൂസ് ആവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ഫ്ലെയിം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മേക്ക് ഫയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫയർ ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ തന്നെ ഇതിൽ ചിക്കൻ, ഇതിൻ്റെ ഇടയിലൂടെ ഫുഡ് സൗണ്ട് വെച്ചിട്ട് ചിക്കൻസ് പോകുന്നുണ്ടാവും. അപ്പോൾ ആ ചിക്കൻസിനെ നിങ്ങൾക്ക് കില്ല് ചെയ്ത് ചിക്കനെ കളക്ട് ചെയ്ത് വെക്കാം. കളക്ട് ചെയ്ത് വെച്ചിട്ട് അതും ഒരു ഹീലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ ഫയർ കൂട്ടുന്ന ടൈം നിങ്ങൾക്ക് ആ ചിക്കനെ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചിക്കൻ ഡിന്നർ ഉണ്ടാക്കാൻ പറ്റും എന്ന് വേണേൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂളായിട്ട് ഡിന്നർ ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യും. അപ്പോൾ അതൊരു ബൂസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളവിടെ ക്യാമ്പ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് പുറത്തൊരു ഫുഡ് സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ മുന്നിൽ ചിക്കനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടു. അപ്പോൾ ചിക്കൻ വരുമ്പോൾ എനിമി വരുന്ന സെയിം സൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചിക്കനെ ഷൂട്ട് ചെയ്തിട്ടു. ചിക്കനെ അത് പോയിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാഗിൽ സൂക്ഷിക്കാം. ബാഗിൽ സൂക്ഷിച്ചതിന് ശേഷം ഈ ഫ്ലെയിമിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ബേൺ ചെയ്തിട്ട് എല്ലാവരും കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എടുത്തു വെക്കാം. ടേക്ക് മീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടേക്ക് മീറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഹെൽത്ത് ലോ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഡ്രോപ്പ്. ആ സ്പെഷ്യൽ ഡ്രോപ്പിൽ ഇങ്ങനത്തെ ഇതാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ജസ്റ്റ് സ്കൈയിലേക്ക് നോക്കിയാൽ ഇതേപോലെ ബ്ലൂ ആയിട്ടുള്ള രണ്ട് റേസ് കാണാൻ പറ്റും. ആ റേ നോക്കിയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് DBR കിട്ടിയത്, DBR എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഗണ്ണാണ്. കാരണം എനിക്കത് അത്ര വലിയ നല്ല അപ്ഡേറ്റ് ആയിട്ട് തോന്നിയില്ല ആ ഗണ്ണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ അടുത്ത എനിമീസിലേക്ക് പുഷ് ചെയ്തു. ഇനിയുള്ളത് ഒരു സീന് കൂടെയാണ്. ആ സീന് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിമീസിനെ എങ്ങനെ ഈസിയായിട്ട് സ്പോട്ട് ചെയ്യാം എന്നുള്ളത്. ഈ ഡ്രോൺ വെച്ച് എങ്ങനെ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മുന്നിൽ ഫയറിങ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം മാപ്പിൽ അവിടെ ഒരു ലാമ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെ ക്യാമ്പ് ഫയർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയും എനിമീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ടീംമേറ്റിനോട് ഞാൻ പറഞ്ഞു, ടീംമേറ്റിനോട് ഞാൻ ആ വീട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എനിമീസ് ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ ടീംമേറ്റ് അവിടെ ചെക്ക് ചെയ്തു, അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. ഡ്രോൺ വഴി എൻ്റെ ടീംമേറ്റ് ബാക്ക് നിന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പുഷ് ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിമി അവിടെ എൻ്റെ ടീംമേറ്റ് സ്പോട്ട് ചെയ്ത് എൻ്റെ ടീംമേറ്റ് അവിടെ എനിമീസിനെ കാണിച്ചു തന്നു. ഇതാണ് ഡ്രോണിനെ കൊണ്ടുള്ള യൂസ്. ഒരാൾ പുഷ് ചെയ്ത് ഒരാൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ സ്പെക്ടേറ്റിംഗ് അല്ലെങ്കിൽ ESP യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന അതേ സീനാണിത്. അപ്പോൾ ആ രണ്ട് എനിമീസിനെ എനിക്ക് സ്പോട്ട് ചെയ്ത് തന്നു. അവരെ ഞാനെടുത്തു. കളി അവിടെ ചിക്കൻ ഡിന്നർ ആയിരിക്കുകയാണ് കഴിച്ചത്.